ഹായ് പ്രിയപ്പെട്ടവരെ ഷീൻ ഇൻഫോയുടെ നൂറ്റി പതിനൊന്നാമത്തെ വേർഷൻ പുറത്തിറങ്ങിയിട്ടുണ്ട് ഇതിലെ ഒരുപാട് കാര്യങ്ങൾ അഡ്മിഷനുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ചേർത്തിട്ടുണ്ട് എല്ലാ വിദ്യാർത്ഥികളും അതുപോലെ എസ് എസ് എൽ സി കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ പ്ലസ് ടു കഴിഞ്ഞിട്ട് ഏത് കോഴ്സിനാണ് ജോയിൻ ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് സംശയമുള്ള ഒരു സമയമാണിപ്പം അതുകൊണ്ട് തന്നെ ഇതിൽ നൽകിയിട്ടുള്ള ഇൻഫോർമേഷൻസ് ഇത്തരത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് ഈവൻ പി ജി അഡ്മിഷനും പി എച്ച് ഡി അഡ്മിഷനൊക്കെ നോക്കുന്നവർക്കും ഈ ഒരു ബുള്ളറ്റിൻ ഇൻഫർമേഷൻ ബുള്ളറ്റിൻ ഉപകാരപ്രദമാകും ഇത്തരത്തിലുള്ള ഷീൻ ഇൻഫോ ഇൻഫർമേഷൻ ബുള്ളറ്റിൻ അതാത് സമയങ്ങളിൽ നിങ്ങൾക്ക് ലഭിക്കാൻ ഒരു മാസത്തിൽ രണ്ട് പ്രാവശ്യമാണ് ഇതിറങ്ങുന്നത് ലഭിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഒന്നുകിൽ ഷീൻ ഇൻഫോ ഗ്രൂപ്പുകളിൽ ഫേ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യാം അല്ലെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കൊടുക്കുന്ന ഈ ഒരു ഇൻഫോർമേഷൻ ഇതിൻ്റെ താഴെ ഇൻഫോർമേഷൻ ബുള്ളറ്റിൻ്റെ താഴെ ഫേസ്ബുക്ക് ഗ്രൂപ്പ് അതുപോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പ് എല്ലാം കൊടുത്തിട്ടുണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോവാൻ എന്തൊക്കെയാണ് ഈ പ്രാവശ്യം നമുക്ക് ആയിട്ടുള്ള ഓപ്ഷൻസ് എന്ന് ആദ്യത്തത് തന്നെ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയുടെ അഡ്മിഷൻ്റെ കാര്യമാണ് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി വളരെ പ്രശസ്തമായ സെൻട്രൽ യൂണിവേഴ്സിറ്റിയാണ് ഗേൾസിന് പ്രത്യേകിച്ച് പരിഗണന നൽകുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് ഗേൾസിന് ഹോസ്റ്റലിന് ഫീസ് വേണ്ട ഹോസ്റ്റൽ സ്റ്റേ അല്ലെങ്കിൽ അക്കോമഡേഷന് ഫീസ് വേണ്ട അവിടെ അഡ്മിഷൻ എടുക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും അക്കോമഡേഷനും അല്ലെങ്കിൽ ഹോസ്റ്റൽ ഫെസിലിറ്റി ലഭ്യമാണ് പിന്നെ സുരക്ഷിതമായ ക്യാമ്പസും കാര്യങ്ങളൊക്കെയാണ് നല്ലൊരു ഓപ്ഷനാണ് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി എല്ലാ വർഷവും മൂന്ന് മൂന്ന് വർഷം കൂടുമ്പോഴത്തേക്ക് അവരുടെ കരിക്കുലം അവർ അപ്ഡേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ മോഡേൺ ആയിട്ടുള്ള കുറേ കോഴ്സുകൾ അവർ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് അവരുടെ സൈറ്റിലേക്ക് കയറിയിട്ട് ആയിട്ടുള്ള കോഴ്സുകളടക്കം ഉള്ളത് കൊണ്ട് ശ്രദ്ധിച്ചത് നോക്ക് ഓക്കെ അടുത്തതും ഒരു അഡ്മിഷനുമായി ബന്ധപ്പെട്ട ഇതാണ് സി പാസിൽ വിവിധ ബിരുദ ബിരുദാനന്തര കോഴ്സുകൾക്ക് അപേക്ഷിക്കാം ഓഗസ്റ്റ് പതിനാറിനാണ് ലാസ്റ്റ് ഡേറ്റ് പിന്നെ ഉള്ളത് ബീഹാറിലെ കേന്ദ്ര സർവകലാശാലയായ എം ജി സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ വിവിധ വിഷയങ്ങളിൽ ബിരുദ ബിരുദാനന്തര ബിരുദം എം ഫിൽ ഉണ്ട് പി എച്ച് ഡി ഒക്കെ ഉണ്ട് സൈറ്റുകൾ ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അപേക്ഷ കൊടുക്കാവുന്നതാണ് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് കേരളത്തിലെ പ്രത്യേകിച്ച് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കണ്ണൂർ യൂണിവേഴ്സിറ്റി പോലത്തെ യൂണിവേഴ്സിറ്റികളിലൊക്കെ ഡിഗ്രി കോഴ്സുകൾക്ക് കോമ്പറ്റീഷൻ വളരെ കൂടുതലാണ് അതേ സമയത്ത് ഇത്തരത്തിലുള്ള കേരളത്തിന് പുറത്തുള്ള ഒരുപാട് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയപ്പെടുന്ന യൂണിവേഴ്സിറ്റികളിലൊക്കെ പ്രത്യേകിച്ച് മലയാളികൾ അപ്ലിക്കേഷൻ കൊടുത്താൽ അവർക്ക് ലഭിക്കുന്നതാണ് എല്ലാ യൂണിവേഴ്സിറ്റികളും മലയാളി സമാജങ്ങളുണ്ട് മലയാളികളുണ്ട് എല്ലാ ഹെൽപ്പും അവർ ചെയ്യും അതുകൊണ്ട് ദൂരെയല്ലേ എന്നുള്ള ഒരു പ്രോബ്ലമോ അല്ലെങ്കിൽ പേടിയോ ഒന്നും ഉണ്ടാവേണ്ട ആവശ്യമില്ല എല്ലാ തരത്തിലുള്ള ഹെൽപ്പും മലയാളികളിൽ നിന്ന് തന്നെ ലഭിക്കും പുറത്ത് പഠിക്കുന്നതിനുള്ള കുറേ ഉപകാരങ്ങളുണ്ട് ഒന്ന് മൾട്ടി കൾച്ചറിലായിരിക്കും മറ്റുള്ള നാടുകളിലെ ആളുകളുടെ കൾച്ചറൊക്കെ നമുക്ക് പരിചയപ്പെടാം ഒരുപാട് നല്ല സുഹൃത്തുക്കളെ കിട്ടും നല്ല ക്വാളിറ്റിയുള്ള സുഹൃത്തുക്കൾ അതുപോലെ തന്നെ ഇംഗ്ലീഷ് പോലത്തെ മറ്റു ഭാഷകൾ ഹിന്ദി പോലത്തെ മറ്റു ഭാഷകൾ നമുക്ക് സ്വായത്തമാക്കാൻ കഴിയും നല്ല രീതിയിൽ ഓക്കെ അടുത്തത് അഞ്ചാമത്തെ നിങ്ങൾ ശ്രദ്ധിക്കുക കേരള ഹിന്ദി പ്രചാര സഭയുടെ ഹിന്ദി ബി എഡ് മറ്റുള്ള കോഴ്സുകൾ ടീച്ചേഴ്സ് ട്രെയിനിങ്ങിൻ്റെ കോഴ്സുകൾക്ക് അപേക്ഷ വിളിച്ചിട്ടുണ്ട് അടുത്തത് നഴ്സിങ്ങുമായിട്ട് ബന്ധപ്പെട്ട അതുപോലെ തന്നെ പാരാമെഡിക്കൽ കോഴ്സുകൾ അപേക്ഷ കൊടുക്കുന്നതിനെ കുറിച്ചാണ് മറ്റൊന്ന് സെൻട്രൽ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള മാരി യൂണിവേഴ്സിറ്റിയിലെ കോഴ്സുകളെ കുറിച്ചാണ് എം ബി എ അടക്കമുള്ള എം എസ് സി എം ബി എ എം എസ് പി എച്ച് ഡി തുടങ്ങി ഒരുപാട് കോഴ്സുകൾ മാരി ടൈം യൂണിവേഴ്സിറ്റി സെൻട്രൽ യൂണിവേഴ്സിറ്റിയാണ് അത് നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള സമയമാണ് അടുത്തത് ഒരു ഡീംഡ് യൂണിവേഴ്സിറ്റിയുടെ ഇൻഫോർമേഷനാണ് എട്ടാമത്തത് നാഷണൽ റെയിൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇത്തരത്തിലുള്ള യൂണിവേഴ്സിറ്റികളിൽ പഠിച്ചാൽ നമുക്ക് ജോബ് പെട്ടെന്ന് കിട്ടും എന്നുള്ളതാണ് പ്രത്യേകിച്ച് സ്പെസിഫിക് കോഴ്സുകളാകുമ്പോൾ ഓക്കെ അതും ആലോചിക്കാവുന്നതാണ് ഇത്തരത്തിലുള്ള യൂണിവേഴ്സിറ്റികളുടെ പ്രത്യേകിച്ച് ഗവൺമെൻറ് യൂണിവേഴ്സിറ്റികളും കോഴ്സുകളും കോളേജുകളൊക്കെ ആയതുകൊണ്ട് നമുക്ക് ക്വാളിറ്റിയുടെ കാര്യത്തിൽ പേടിക്കേണ്ടതില്ല ഫീസ് വേണ്ടിവരില്ല അധികം അതുകൊണ്ട് തന്നെ നമ്മുടെ ഇഷ്ടമുള്ള കോഴ്സാണോ എന്ന് മാത്രം നോക്കിയാൽ മതിയാവും അടുത്തത് ലാറ്ററൽ എൻട്രി വഴി പോളിടെക്നിക് കോളേജുകളിൽ ഡിപ്ലോമയ്ക്ക് അപേക്ഷിക്കാമെന്നതാണ് പ്ലസ് ടു അല്ലെങ്കിൽ ബി എച്ച് എസ് സി കഴിഞ്ഞ ആളുകൾക്ക് ഫിസിക്സ് കെമിസ്ട്രി മാത്സ് വിഷയങ്ങൾ അമ്പത് ശതമാനം മാർക്ക് വേണം ഇനി ഐ ടി ഐ ഒക്കെ പഠിച്ചവർക്കാണ് എങ്കിൽ ആ കോഴ്സ് പൂർത്തിയായവരാണെങ്കിൽ പോളിടെക്നിക്കിൽ ഇപ്പോൾ അപേക്ഷിക്കാം അടുത്തത് രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയായിട്ട് ബന്ധപ്പെട്ട ഏവിയേഷൻ കോഴ്സുകൾ ഏവിയേഷൻ കോഴ്സുകൾക്ക് ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് പതിനൊന്നാമത്തത് മീഡിയ ജേർണലിസം കമ്മ്യൂണിക്കേഷൻ പബ്ലിക് റിലേഷൻ അഡ്വർടൈസ്മെൻ അഡ്വെർടൈസിങ് ടി വി ജേർണലിസം തുടങ്ങിയ വിഷയങ്ങൾ ഇത്തരത്തിലുള്ള താല്പര്യമുള്ളവർ ഒഴിവാക്കാൻ പറ്റാത്തൊരു കോഴ്സിനെ കുറിച്ചാണ് കേരള മീഡിയ അക്കാഡമി യു കെ നാല് മാസത്തെ ന്യൂട്ടൺ ബാബ പ്ലേസ്മെൻറ്റ് പ്രോഗ്രാമിന് ഓഗസ്റ്റ് പതിനാറ് വരെ അപേക്ഷിക്കാം പി എച്ച് ഡി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് അപേക്ഷിക്കാവുന്നതാണ് വിട്ടുപോകേണ്ട അടുത്തത് ഐ എമ്മുകളിൽ പി ജി ഫെലോ അല്ലെങ്കിൽ പി ജിക്ക് അല്ലെങ്കിൽ ഐ എം ഫെലോ ആയിട്ട് അപേക്ഷിക്കാവുന്നതാണ് അതിനുള്ള അതിനുള്ള എഴുതേണ്ട ആണ് ക്യാറ്റ് കോമൺ അഡ്മിഷൻ ടെസ്റ്റ് ഈ ക്യാറ്റ് എങ്ങനെയാണെന്നുള്ളതൊക്കെ ഒന്ന് നോക്കിയിട്ട് എക്സാമിനപേക്ഷിക്കുക എക്സാം രണ്ടായിരം രൂപയാണ് ഫീസ് എസ് സി എസ് ടിക്ക് ഒക്കെ ഇളവുണ്ട് പക്ഷേ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് എം ബി എ ചെയ്യുന്നുണ്ടെങ്കിൽ ഐ എമ്മുകളിലാണ് നമ്മൾ ചെയ്യേണ്ടത് ഏറ്റവും ബെസ്റ്റ് എം ബി എ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഐ എ എമ്മുകളാണ് അറിയാവുന്നതാണല്ലോ സെപ്റ്റംബർ പതിനാറാണ് ലാസ്റ്റ് ഡേറ്റ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കീഴിലുള്ള അഫിലിയേറ്റഡ് കോളേജുകളിലേക്കുള്ള ഡിഗ്രി പ്രവേശനം യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ് അപേക്ഷ വിളിച്ചിട്ടുണ്ട് കേരള യൂണിവേഴ്സിറ്റി അപേക്ഷ വിളിച്ചിട്ടുണ്ട് ഈ മലബാർ ഏരിയയിലുള്ള ആളുകൾ കുട്ടികൾക്ക് അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ കേരളത്തിന് പുറത്തു പോകാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ ഈ സതേൺ സൈഡിലുള്ള യൂണിവേഴ്സിറ്റികളിൽ കേരളത്തിലെ തന്നെ എം ജി യൂണിവേഴ്സിറ്റി കേരള യൂണിവേഴ്സിറ്റി പോലത്തെ യൂണിവേഴ്സിറ്റികളിൽ അപേക്ഷ കൊടുക്കുന്നത് നന്നായിരിക്കും അടുത്തത് കണ്ണൂർ യൂണിവേഴ്സിറ്റീൻ്റെ ആപ്ലിക്കേഷനാണ് അഡ്മിഷൻ അപ്ലിക്കേഷൻ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് എം ജി യൂണിവേഴ്സിറ്റീൻ്റെ വന്നു ഇനി അടുത്തത് ചെന്നൈ അല്ലെങ്കിൽ തമിഴ്നാട്ടിലെ ആയും കർണാടകയിലെയും നിരവധി എയ്ഡഡ് കോളേജുകളുണ്ട് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പ്രസിഡൻസി കോളേജ് ചെന്നൈ അണ്ണ യൂണിവേഴ്സിറ്റി അടക്കമുള്ള സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികളും സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി സെൻറ്ററുകൾ അതുപോലെ ഓട്ടോണമസ് കോളേജുകൾ ജമാൽ മുഹമ്മദ് കോളേജ് പോലത്തെ കോളേജുകൾ ഇതൊക്കെ എയ്ഡഡ് കോളേജുകളാണ് ക്വാളിറ്റി എഡ്യൂക്കേഷൻ നൽകുന്നതാണ് ഫീസ് വളരെ കുറവാണ് മലയാളികൾ ഇഷ്ടംപോലെ പഠിക്കുന്ന കോളേജുകളാണ് ഇതൊക്കെ നമുക്ക് ട്രൈ ചെയ്യാൻ ട്രൈ ചെയ്ത് നോക്കുന്നത് നന്നായിരിക്കും പിന്നെ ഇത്തരത്തിലുള്ള കോളേജുകളിൽ പ്രത്യേകിച്ച് കർണാടകയിലൊക്കെയാണ് ട്രിപ്പിൾ മെയിൻ ആണ് നമുക്ക് ലഭിക്കുന്നത് ട്രിപ്പിൾ മെയിൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഫിസിക്സ് പഠിക്കണ ഫിസിക്സ് മാത്സ് കെമിസ്ട്രി മൂന്നിലും ഒരേപോലെ ത്രീ ഇയേഴ്സ് പഠിക്കാൻ കഴിയും ഇനി സിവിൽ സർവീസൊക്കെ ഉദ്ദേശിക്കുന്ന ആളുകളാണെങ്കിൽ ട്രിപ്പിൾ മെയിൻ പൊളിറ്റി എക്കണോമി ഹിസ്റ്ററി ഇങ്ങനെ മൂന്നെണ്ണത്തിലൊക്കെ ട്രിപ്പിൾ മെയിൻ എടുക്കാം മൂന്ന് കോഴ്സുകൾ നമ്മുടെ കയ്യിലേക്ക് വരുന്നു കൂടാതെ എക്സാമുകൾക്കൊക്കെ അത് ആവുകയും ചെയ്യും അപ്പോൾ ഇവിടെ ബാംഗ്ലൂർ റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇംഗ്ലീഷ് അതിൻ്റെ അഡ്മിഷനാണ് പത്തനംതിട്ട ഫുഡ് ടെക്നോളജി ബി എസ് സി ഫുഡ് ടെക്നോളജി ഒരു വിദ്യാർത്ഥികൾ പൊതുവെ ഇപ്പം ഒരു ട്രെൻഡി ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കോഴ്സാണ് ഫുഡ് ടെക്നോളജി ഇപ്പം അപേക്ഷിക്കാം പെരിയാർ സർവകലാശാലയിലുള്ളിലേക്കുള്ള അപേക്ഷ അടുത്തത് ഇരുപത്തൊന്നാമത്തേത് ഇന്ത്യയിലെ ആദ്യ ഫോറൻസിക് യൂണിവേഴ്സിറ്റിയായ ഗുജറാത്ത് ഫോറൻസിക് സയൻസ് യൂണിവേഴ്സിറ്റിയിൽ ബിരുദമുണ്ട് ബിരുദാനന്തര ബിരുദം പി എച്ച് ഡി എല്ലാത്തിനേക്കുള്ള അപേക്ഷകൾ അടുത്തൊരു സോഷ്യൽ വെൽഫെയർ സ്കീമാണ് കേരള ഗവൺമെൻറ്റിൻ്റെ ഭവനരഹിതരായ ആളുകൾക്കും ഭൂരഹിതരായ കുടുംബങ്ങൾക്കും വീട് വയ്ക്കാനുള്ള ലൈഫ് മിഷൻ വഴി അപേക്ഷിക്കാനുള്ള അവസരം ഓക്കെ ഇരുപത്തി മൂന്നാമത്തേത് പോളിടെക്നിക്ക് കുറിച്ച് നോക്കുക നിങ്ങൾ അടുത്തത് ഭാരതിയാർ യൂണിവേഴ്സിറ്റിയിലെ അഡ്മിഷൻ അപേക്ഷ വിളിച്ചിട്ടുണ്ട് എന്ന ഇൻഫോർമേഷനാണ് ഡൽഹി പോലീസിലേക്ക് എസ് ഐ സോറി എസ് എസ് സി വിളിച്ചിട്ടുണ്ട് ഡൽഹി പോലീസിലേക്ക് അതിൽ അപേക്ഷിക്കാനുള്ള സമയമാണ് ഡൽഹി പോലീസ് സെൻട്രൽ ഗവൺമെൻറ് സെൻട്രൽ സ്കെയിലുള്ളൊരു പോസ്റ്റാണ് മാത്രമല്ല ഡൽഹി പോലീസ് നല്ല പ്രസ്റ്റീജിയസ് പോസ്റ്റുമാണ് മലയാളികൾ ഇഷ്ടം പോലെ ജോലി ചെയ്യുന്ന ഒരു പോസ്റ്റാണ് ഓക്കെ അപ്പോൾ ഇതൊക്കെ ഒന്ന് നോക്കുക താങ്ക് വെരി മച്ച്